ഹലോ, അസ്സലാമു അലൈക്കും. സിയാ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്, എനിക്കിന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അത് എവിടെയെന്ന് വെച്ചാൽ, നമ്മുടെ തെക്കിയിൽ ആൾടെക്സിൻ്റെ അടുത്ത് ഒരു സൂര്യ സിൽക്കിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പുതിയ മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ഇമേജ് മൊബൈൽസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് യൂട്യൂബർക്ക് ഒരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീറ്റപ്പിൽ പങ്കെടുക്കാൻ എന്നെ അടുത്തേക്ക് ക്ഷണിച്ചത് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ റംഷാസ് സാറാണ് എന്നെ അവിടത്തേക്ക് ക്ഷണിച്ചത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് റംഷാസ് സാറിനോടാണ് എൻ്റെ നന്ദി അറിയിക്കാനുള്ളത്. അപ്പോൾ എന്നെപ്പോലത്തുള്ള പുതിയ യൂട്യൂബറെ അവിടത്തേക്ക് ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് ഞാൻ പോകുന്നത്. നമ്മൾ കുറച്ച് യൂട്യൂബറെ അവിടത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ടാണ് നമുക്കൊരു മീറ്റപ്പ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇമേജ് മൊബൈൽസ്. അപ്പോൾ നല്ല ഷോറൂമാണ്, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. പിന്നെ മൊബൈൽ കവറ്, മൊബൈല്, ടി വി, ഐപോഡ്, പിന്നെ റിംഗ് ലൈറ്റ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. നല്ല ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കായിരിക്കെങ്കിലും ഇവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ഞാൻ ഇവരെ നമ്പർ ഇവിടെ കൊടുക്കാം. വിളിച്ച് കഴിഞ്ഞാൽ നല്ല ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ടാകും. എല്ലാ സാധനങ്ങളും ഉണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കണ്ട. എല്ലാ സാധനങ്ങളും നല്ല ഷോറൂമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മേലെയാണ് നമുക്ക് ഇതിൻ്റെ മീറ്റപ്പ് നടന്നത്. അപ്പോൾ നമ്മളെല്ലാവരും മേലേക്ക് പോയി. അപ്പോൾ ആദ്യം കേക്ക് മുറിയലുണ്ടായിട്ടുണ്ട് അതിന്. അപ്പോൾ അങ്ങനെ കേക്ക് മുറിയൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് മുറിയെല്ലാം കഴിഞ്ഞ ശേഷം അവിടെ പിന്നെ ഇങ്ങനെ ആദ്യമായിട്ട് നമ്മളെ റംഷാസ് സാറിൻ്റെ യൂട്യൂബിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഇതാണ് നമ്മളെ റംഷാസ് സാറ് കേട്ടോ. കുറേ യൂട്യൂബറെല്ലാം അവിടെ വെച്ച് കാണാൻ പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഗെയിമും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗെയിമിനെ കുറിച്ചിട്ടുള്ള ഇതാണ് പറയുന്നവർ. ഇതാണ് അതിൻ്റെ സെൻറ്ററിലുള്ളതാണ് അവിടുത്തെ മാനേജർ. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കാന്ന്. എല്ലാവരും യൂട്യൂബറായതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്കാന്നുണ്ടായത്. അപ്പോൾ ഇത് ഗെയിമിൽ കുറേ ആളെല്ലാം പങ്കെടുത്തിന്. അങ്ങനെ ഗെയിമിൽ പങ്കെടുത്ത ആൾക്കെല്ലാം ഗിഫ്റ്റെല്ലാം കൊടുത്തിന്. അപ്പോൾ നമ്മളെ റംഷാസ് സാറിന് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിന്. നമ്മളൊന്നും പങ്കെടുക്കാത്തതുകൊണ്ട് നമുക്കൊന്നും ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം മൊമെൻ്റ് എല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. നമുക്കെല്ലാം മൊമെൻ്റ് കിട്ടീന്, അതും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കും കിട്ടി കേട്ടോ അങ്ങനെ മൊമെൻ്റ്. മാഷാല്ലാഹ്, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നല്ല കോഫിയും സാൻഡ്വിച്ചെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. കേക്കും എല്ലാം നമ്മൾ അതെല്ലാം കഴിച്ച്, അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ എന്താക്കുക, അത് മീറ്റിങ്ങും ഗെയിമും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴേക്ക് മൊബൈൽ ഷോപ്പിലേക്ക് വന്ന് എന്നിട്ട് എല്ലാവരും അവിടുത്തെ സാധനങ്ങളെല്ലാം ഒന്ന് നോക്കി പർച്ചേസ് ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ഞാനൊരു സെൽഫി സ്റ്റിക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത്. ഇതാണ് ഞാനെടുത്ത മൊബൈൽ സെൽഫി സ്റ്റിക്ക്. ഫോട്ടോ എടുക്കാനും പറ്റും, വീഡിയോ എടുക്കാനും പറ്റും. നല്ല സാധനമാണ്, നല്ല ഓഫറും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അതിന്. അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഇതിൽ കൊടുക്കാം. അങ്ങനെ നമ്മൾ അവിടുത്തെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസിലൊക്കെ എടുത്ത്. ഇതാണ് നമ്മളെ സാറ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോ എല്ലാം എടുത്തിട്ടാണ് പോകുന്നത്. 2:30 മണിക്കാണ് പരിപാടി കഴിഞ്ഞത്. അതിനുശേഷം നമ്മൾ പിന്നെ കുളറ് ഐസ്ക്രീം കുടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റേഡിയത്തിലുള്ള ഐസ് ബാഗിലേക്ക് നമ്മൾ പോയി. ഐസ്ക്രീം കഴിച്ച് പുട്ട് ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞു. പിള്ളേർ കുറേ ദിവസമായി പുട്ട് ഐസ്, ഇപ്പോഴത്തെ ട്രെൻഡായ പുട്ട് ഐസ്ക്രീം കഴിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടത്തേക്ക് പോയി. അങ്ങനെ ഐസ്ക്രീം കൊണ്ടുവരുന്നവരെ നമ്മളവിടെ ഇങ്ങനെ ഇരുന്നാലും വെറുതെ വീഡിയോ എല്ലാം എടുത്ത്. അപ്പോൾ ഉച്ച 1:30 സമയത്താണ്ട് അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പുട്ട് ഐസ്ക്രീം തന്നെ ആയതുകൊണ്ട് നല്ല എല്ലാവരും ഇപ്പോൾ
ട്രെൻഡായിട്ട് നടക്കുന്നതല്ലേ പുട്ട ഐസ്ക്രീം. അതെന്നെ പുലറ് വേണമെന്ന് നട്ടാന്ന് അങ്ങനെ നമ്മളെ പുട്ട ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മളെ പുട്ട ഐസ്ക്രീം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുട്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുത്തലാണ്. നല്ല ടേസ്റ്റും എല്ലാം ഉണ്ടായിട്ടുണ്ടായി. സാധാരണ ഐസ്ക്രീം തന്നെയാണ്. അതിൻ്റെ എന്ന് വെച്ചിട്ട് സാധാരണ ഐസ്ക്രീം വനില ഐസ്ക്രീം, സ്ട്രോബെറി, പിസ്ത, മാംഗോ, അതായത് അങ്ങനത്തെ ഐസ്ക്രീം കുറ്റിയിലിട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് കേശനിട്ട് അണ്ടി ബദാം അങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കലാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ അവർ എന്തോ ജെല്ലി പോലത്തെ ഒരു സാധനം ഇങ്ങനെ വെച്ചാന്ന്. കഴിക്കാൻ നല്ല ടേസ്റ്റെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. സാധാരണ ഐസ്ക്രീം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഇന്ന് എൻ്റെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നത്.